സംസ്ഥാനത്ത് നിരത്തുകളിൽ സ്ഥാപിച്ച AI ക്യാമറകൾ വഴി പിഴ ഈടാക്കിയതോടെ ആരംഭിച്ച KCB MVD പോര് അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിലായി കാസർഗോഡ് KCBക്ക് വേണ്ടി ഓടുന്ന വാഹനത്തിൽ KCB എന്ന നീല ബോർഡ് വെച്ചതിന് MVD 3250 രൂപ പിഴ ചുമത്തി. ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ RTOയുടെ അനുമതി വേണമെന്നും KCB അനുമതി ഇല്ലാതെയാണ് ബോർഡ് ഘടിപ്പിച്ചതെന്നുമാണ് MVD പറയുന്നത്. ഇതേ തുടർന്ന് പിഴ അടയ്ക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് RTO ഓഫീസിന്റെ ഫ്യൂസ് KCB ഊരിയത്. ബിൽ തുകയായി 57,000 രൂപ കുടിശ്ശിക അടയ്ക്കാനുണ്ടെന്ന് അറിയിച്ചിട്ടാണ് KCB ഫ്യൂസ് ഊരിയത്. കഴിഞ്ഞ ദിവസം മട്ടന്നൂരിലെ RTO ഓഫീസിലും KCB ഫ്യൂസ് ഊരിയിരുന്നു. ഇതോടെ ചാർജ് ചെയ്യാതെ വൈദ്യുതി വാഹനങ്ങൾ കട്ടപ്പുറത്തായി. 52,820 രൂപ RTO ഓഫീസ് കുടിശ്ശികയായി നൽകാനുണ്ടെന്നാണ് KCB അറിയിച്ചത്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ തുകയാണിത്. ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ഇതിനു മുമ്പും ഫ്യൂസ് ഊരിയിട്ടുണ്ട്. അതേസമയം വയനാട്ടിൽ KCBയുടെ വാഹനത്തിന് AI ക്യാമറ വഴി പിഴ ഇട്ടതോടുകൂടിയാണ് സംഭവങ്ങളുടെ തുടക്കം. ഒടിഞ്ഞു വീണ മരക്കമ്പുകൾ നീക്കം ചെയ്യാൻ ജീപ്പിന് മുകളിൽ തോട്ടിയുമായി പോയ KCBക്ക് AI ക്യാമറ വഴി 20,500 രൂപയാണ് പിഴ ചുമത്തിയത്. മരക്കൊമ്പുകൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന തോട്ടി ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി പോയ ജീപ്പാണ് അമ്പലവയൽ ടൗണിലെ AI ക്യാമറയിൽ പെട്ടത്. വാഹനത്തിന് മുകളിൽ തോട്ടി കയറ്റിയതിന് 20,000 രൂപയും വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് 500 രൂപയുമാണ് പിഴയായി ചുമത്തിയത്. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുമായ KCB ജീവനക്കാർ സംസാരിച്ച് തോട്ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുപോയതിനുള്ള പിഴയായി 20,000 രൂപ ഒഴിവാക്കി. എന്നാൽ സീറ്റ് ബെൽറ്റ് ഇടാത്തതിനുള്ള 500 രൂപ അടക്കേണ്ടി വന്നു. ഇതിനു പിന്നാലെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ KCB MVD പോര് ആരംഭിച്ചത്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഈനാട് മലയാളം. ന്യൂസ് റിലേറ്റഡ് ഇൻഫർമേഷൻ വാട്സ്ആപ്പ് ഓൺ 9895177777. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.